കൊറിയൻ ജനതയുടെ അഭിമന്യ നേതാവ് സഖാവ് കിം ജോങ് ഉൻ തൻ്റെ മകളുടെ പേര് മറ്റൊരു കുഞ്ഞിനു വിടാൻ പാടില്ല എന്ന് ഒരു ഉത്തരവിറക്കിയതായിട്ട് കുറച്ച് നാൾ മുമ്പ് പത്രത്തിൽ വായിച്ചു കാരണം ഇദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ഈ നാട്ടിലുള്ള ആണ്ടനും അടകൂടനും അലവലാതിയും ഒക്കെ അവരവരുടെ കുട്ടികൾക്കിടുകയും അതേ പേരിൽ മറ്റു കുട്ടികൾ സ്കൂളിലും നേഴ്സറിയിലും ഒക്കെ പഠിക്കുകയും ചെയ്യുന്നത് ഇദ്ദേഹത്തിന് വളരെ ആരോചകമായിട്ട് തോന്നി കിം കിംജോങ് ഉന്നിനും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണല്ലോ അതുകൊണ്ട് അദ്ദേഹം ഇനി മേലിൽ ആർക്കും തൻ്റെ മകളുടെ പേരിടാൻ പാടില്ല ഇപ്പോൾ ഇട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഗസറ്റിൽ കൊടുത്ത് മാറ്റേണ്ടതാണ് എന്ന് കൽപ്പന പുറപ്പെടുവിച്ചു അവിടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഈ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞ സാധനം ഉത്തരകൊറിയ ഇതുവരെ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് കിംജോങ് ഉന്നിൻ്റെ എല്ലാ ഉത്തരവുകളും ആ ദൈവന്തംബരാനിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടു ഇനി അങ്ങനെ വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കഴുത്തിന് മീത് തല ഉണ്ടാകുകയില്ല എന്നുള്ളത് ആ കൽപ്പന പാലിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഒരു കിം ജോങ് മുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മകളുടെ ഉണ്ടായിരുന്ന ഇപ്പോൾ പ്രവർത്തിക്കാത്ത ഈ എക്സ ലോജിക്കിനെക്കുറിച്ച് ആരും ഒരക്ഷരവും ഇണ്ടാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നടപടിക്രമം കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ എം എൽ എ മാറ്റു കുഴൽനാട് നിയമസഭയിൽ നേരത്തെ എഴുതി കൊടുത്തിട്ട് ഇതേക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ അദ്ദേഹത്തെ തടഞ്ഞു എന്ന് മാത്രമല്ല കുഴൽനാടിനെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു കുഴൽനാടിന് വേണമെങ്കിൽ പറയാം പക്ഷേ ആരും കേൾക്കുകയില്ല അതിപ്പോൾ കുഴൽനാടൻ വീട്ടിലിരുന്ന് വീട്ടിന് ഉമ്മർത്തിരുന്ന് പറഞ്ഞാലും മറ്റാരും കേൾക്കുകയില്ല അതുപോലെ നിയമസഭയും ഏതാണ്ട് ആ നിലവാരത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ അഭിമന്യ സ്പീക്കർക്ക് സാധിച്ചു സ്പീക്കർക്ക് താല്പര്യമില്ലാത്തോട്ടല്ല ഇതൊക്കെ പറഞ്ഞ് കേൾക്കണമെന്ന് അദ്ദേഹത്തിനും ആഗ്രഹമുണ്ട് സഭയിലിരിക്കുന്ന മിക്ക ആളുകൾക്കും താല്പര്യമുണ്ട് പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ അത് അഖില കേരള ചക്രവർത്തി കേരള കിം ജോങ് ഉന്നിന് ഊട്ടൻ രസിക്കുകയില്ല അദ്ദേഹം വേറെ എന്തോ സഹിക്കും മകളെക്കുറിച്ച് നിയമസഭാ തലത്തിൽ ചർച്ച ചെയ്താൽ അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദം വർദ്ധിക്കും അദ്ദേഹം കോപാകുലനാവും മുഖം ചുമക്കും ചുണ്ടുപെറയ്ക്കും പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് പുള്ളിക്കേനറിയില്ല ഇതാണ് അവസ്ഥ അങ്ങനെ ഒരു സന്ദർഭം ഒഴിവാക്കാൻ വേണ്ടി ആ ബഹുമാനപ്പെട്ട സ്പീക്കർ കുഴൽനാടനെ വിലക്കി എന്ന് മാത്രമല്ല ഈ ചോദ്യം ആരോടെ എഴുതി കൊടുത്തപ്പോൾ തന്നെ ഇതിന് ഉപതിബലകമായ രേഖകൾ ആവശ്യപ്പെട്ടു സാധാരണ അങ്ങനെ പതിവില്ല കുഴൽനാടൻ കയ്യിലുള്ള രേഖകൾ കൊടുത്തു കൊടുത്തപ്പോൾ ഇത് കോപ്പിയാണ് ഒറിജിനൽ കൊടുക്കും എന്ന് ഒറിജിനലിലെല്ലാം സെക്രട്ടേറിയറ്റിലും മറ്റ് മറ്റ് സർക്കാർ ഓഫീസുകളിലും ഇരിക്കുകയാണ് കുഴൽനാടനല്ല പടച്ചതമ്പരം വിചാരിച്ചാലും അത് കിട്ടുകയില്ല അതുകൊണ്ട് ഒറിജിനൽ ഇല്ലെങ്കിൽ ആരോടും നിയമസഭയിൽ ഉന്നയിക്കാൻ പാടില്ല എന്നുള്ളതാണ് സ്പീക്കറുടെ ഏറ്റവും പുതിയ നിലപാട് സ്പീക്കറാണല്ലോ എന്ത് നിലപാടും സ്വീകരിക്കണം അദ്ദേഹത്തിൻ്റെ നടപടികൾ കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പറ്റുകയില്ല അങ്ങനൊരു സൗകര്യമുണ്ട് പി വി അൻവർ വി ഡി സതീഷനെതിരെ നൂറ്റമ്പത് കോടിയുടെ ആരോപണം ഉന്നയിച്ചപ്പോൾ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കരുത് അദ്ദേഹം കൈരേഖയുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചത് സ്പീക്കർക്ക് ഒരു സംശയം തോന്നിയില്ല സ്പീക്കർ അനുവദിച്ചു അൻവർ ആരോപണം ഉന്നയിച്ചു കേട്ടവരൊക്കെ ചിരിച്ചു അത് വേറെ കാര്യം കാരണം മനുഷ്യർക്ക് ചിരിക്കാനും എന്തെങ്കിലും കാരണങ്ങൾ വേണമല്ലോ എന്താണ് മീൻ ലോറിയിൽ കയറ്റി നൂറ്റമ്പത് കോടി രൂപ ആന്ധ്രയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഇവിടെ കൂട്ടുന്നു സതീശൻ പിന്നെ അത് ചാക്കിലാക്കി തിരിച്ച് ബാംഗ്ലൂർ കൊണ്ടുപോയി അവിടെ എവിടെയോ നിക്ഷേപിച്ചു എന്നുള്ളതാണ് അൻവറിൻ്റെ ആരോപണം ആ ആരോപണവും നിയമസഭാ രേഖകളിൽ കിടപ്പുണ്ട് അത് നീക്കം ചെയ്യാൻ പോലും ആരും മെനക്കെട്ടറില്ല സതീശൻ പോലും ആവശ്യപ്പെട്ടില്ല അൻവറിനെ ആരോപണം ഉന്നയിക്കാനായിട്ട് ഒരു രേഖയുടെ ആവശ്യമില്ല അൻവറിനു വായി തോന്നിയത് അപ്പോൾ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് നേരെ പറഞ്ഞ് മാറ്റു കുഴൽനാടൻ രേഖ കൊണ്ടെന്ന് കൊടുത്താൽ പോരാ ആ രേഖ പോരാ വേറെ രേഖ വേണം എന്നുള്ളതാണ് ആ സ്പീക്കറുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് പക്ഷേ ഇവിടെ വേറൊരു ചെറിയ പ്രശ്നമുണ്ട് പണ്ട് കോഴിക്കോട് സാമൂഹിക പറഞ്ഞ പോലെ ഡച്ചുകാരെ ഇവിടെ നിന്ന് കുരുമുളക് കൂടി ഇൻഡോനേഷ്യയിലേക്ക് ഇപ്പോൾ ഇൻഡോനേഷ്യ എന്നറിയപ്പെടുന്ന പഴയ ഈസ്റ്റ് ഇൻഡീസ് ദ്വീപുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ എന്താണ് സുമാത്ര ജാവ മുതലായ സ്ഥലങ്ങളിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടാണ് കുരുമുളക് വെച്ച് പിടിപ്പിച്ചത് അതറിഞ്ഞപ്പോൾ സാമൂരിപ്പാട് പറഞ്ഞു കുരുമുളക് കൂടി കൊണ്ടുപോവാം പക്ഷേ തിരുവാതിര ഞാറ്റുവില കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഈ കാലത്താണ് കുരുമുളക് കൂടി നട്ടുപിടിപ്പിക്കുന്നത് കൊടി കൊണ്ടുപോവാം പക്ഷേ ഞാറ്റുവല കൊണ്ടുപോകാൻ പറ്റുകയില്ല അതുപോലെ ഇവിടെ കുഴൽനാടിൻ്റെ മൈക്കോഫിയാം പക്ഷേ ആളുകളുടെ വായ കൂടി കെട്ടാൻ പറ്റും സത്യത്തിൽ ഈ ആരോപണം ഉന്നയിച്ചെങ്കിൽ അവിടെ കൊണ്ട് അവസാനിച്ചാണ് ഉന്നയിക്കാത്തോണ്ട് എന്ത് പറ്റി ഓരോരുത്തർക്കും അവരുടെ ഭാവനയ്ക്കും മനോധർമ്മത്തിനും ഒത്ത രീതിയിൽ കുഴൽനാടിന് എന്ത് ആരോപണമാണ് ഉന്നയിക്കാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്ത് എന്തുകൊണ്ടാണ് കാരണഭൂതൻ കോപാകുലനായത് എന്നൊക്കെ ആലോചിക്കാനും അത് അവരവരുടേതായ തീരുമാനങ്ങളിൽ എത്തിച്ചേരാനുള്ള അവസരം കിട്ടി അവിടെ കൊണ്ടും തീരുന്നില്ലല്ലോ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ നടപടിക്രമങ്ങൾ തടയണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് കൊടി കെട്ടിയ വക്കീലിനെ കൊടുത്ത് ഹൈക്കോടതിയിൽ രണ്ട് ദിവസം വാദിപ്പിച്ചു അതിൻ്റെ കാശ് നമ്മുടെ കജനാമി നിന്നെടുത്തു യാതൊരു അനുകൂല ഉത്തരവും കിട്ടിയില്ല അപ്പോൾ വീണയെ കൊണ്ട് തന്നെ ഒരു പെറ്റീഷൻ കർണാടക ഹൈക്കോടതിയിൽ കൊടുപ്പിച്ചു അവിടെയും ഇതൊക്കെ തന്നെ ആവർത്തിച്ചു പക്ഷേ അവിടെ നിന്നും അനുകൂല ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ചാണെങ്കിൽ അനുസരിച്ചാണെങ്കിൽ ഹർജി ഫയലിൽ സ്വീകരിക്കാതെ തള്ളാൻ വേണ്ടി ആ ജഡ്ജി എടുത്തുകൊണ്ടു വരികയാണ് സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണ വിധേയമായ മകളുമായിട്ട് ഇദ്ദേഹം ക്ലിഫ് ഹൗസിൽ സന്തോഷമായി ജീവിക്കും എത്ര നാളെന്നുള്ള കാര്യത്തിൽ ചോദ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴൽനാടൻ്റെ മൈ കോഫിയാം അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നവരുടെ കൂവിയിരുത്താനും സാധിക്കും പക്ഷേ ഈ എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞ സ്ഥാനത്തെ തടഞ്ഞു നിർത്താനായിട്ട് ഇതൊന്നും മതിയാവുകയില്ല അതിന് പുതിയ അഭ്യാസങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും അവർ കൊടുക്കുന്ന നോട്ടീസിനനുസരിച്ച് രേഖകൾ ഹാജരാക്കാൻ വീണയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രേഖകൾ ആവശ്യം ആജരാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുവദിക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഏതായാലും നടക്കട്ടെ കളി എത്ര നാളും കൂടി തുടരും ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക